അർജുന, ഈ വിഷു കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണല്ലോ. വിഷു കൈനീട്ടം കിട്ടും, വിഷുക്കോടി കിട്ടും, ഒപ്പം പടക്കവും തൂക്കും ഒക്കെ കിട്ടുന്ന വിപണിയിൽ അതിൻ്റെ ഒരു ഇളക്കവും തിരക്കും ഒക്കെ പ്രകടമാകുന്നുണ്ടോ കണ്ണൂരിൽ? രതീഷ് നേരത്തെ വിപിൻ സിംഗിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനസ്സിൽ. നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത യോഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഈ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അത് തന്നെയാണ് മലയാളികളെ എല്ലാവരെയും ഈ വിഷുവോട് ഇത്രയധികം അടുപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ടൗണിലെ ഒരു വലിയൊരു ചന്തയാണ്. ടൗണിൽ ഈ കണിക്കൊന്നയും അതുപോലെ തന്നെ കണിച്ചട്ടിയും വസ്ത്രങ്ങളും സാധാരണ ഉപകരണങ്ങൾ കണിക്കൊന്ന വിൽക്കുന്ന ഒരു കടയിലാണ്. എന്തുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മോശമില്ലാണ്ട് നല്ല ആൾക്കാരൊക്കെ കുറച്ച് ഏകദേശം കച്ചവടം എങ്ങനെ പൊടി പിടിക്കുന്നുണ്ടോ? ഇല്ല ചെറിയ മോശമില്ലാണ്ട്. ആ കച്ചവടക്കാരെല്ലാവരും തന്നെ ഹാപ്പിയാണ്. കാരണം രണ്ട് വർഷത്തിന് ശേഷമാണ് കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കച്ചവടമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കണിച്ചട്ടികളും അതുപോലെ തന്നെ ഇതൊക്കെയാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വലിയ രീതിയിൽ വിപണനം നടക്കുന്നത്. ചേച്ചി എന്തുണ്ട് വിഷു വിപണിയെല്ലാം? നല്ല ചൂടാണ്, അതിന്റെ ഇടയിൽ വിഷുവിന് കൂടി വരുമ്പോ ഭയങ്കര എങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ചെല്ലാം വാങ്ങി സദ്യ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാരും നല്ല സന്തോഷത്തിലാണ്. രണ്ടു വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഇതുപോലൊരു വിഷു വരുന്നത്. എല്ലാവരും തന്നെ വലിയ രീതിയിൽ ഹാപ്പിയാണ്. കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു വിപണനം നടക്കുന്നുണ്ട്. കണി ചട്ടികൾ അതുപോലെ തന്നെ കണിക്കൊന്ന വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടവും വലിയ രീതിയിലുള്ള ഒരു വിപണനവും വലിയ രീതിയിലുള്ള ഉത്സാഹവും ഇതിനെല്ലാം ഉപരി പടക്കം ഇതുപോലെ തുറന്നൊരു സ്ഥലത്ത് വിൽക്കാൻ വേണ്ടി കഴിയില്ല. പടക്ക വിപണിയിൽ ഇതിന് സമാനമായ രീതിയിൽ തന്നെ വലിയൊരു ആൾക്കൂട്ടവും വലിയൊരു തിരക്കും തന്നെയാണ് കാണുന്നത്. പക്ഷെ എല്ലാവരും പറയുന്നത് പണം, അതായത് വില കൂടുതലുള്ളത് കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഒരു വസ്ത്ര വിപണന കേന്ദ്രത്തിലാണ്. ചേട്ടാ ചേട്ടാ എന്തുണ്ട് വിഷു? അല്ല എന്തുണ്ട് ആ വിഷു ഇങ്ങനെ ഓരോ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ഭയങ്കര വില. ഏടം വരെ എത്തി വിഷു? വിഷു ഇതാ എത്താനായല്ലോ. സന്തോഷം തന്നെ? സന്തോഷം ഒന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ചെറിയൊരു പോയി. ആ സാധനത്തിനെല്ലാം വലിയ വില കൂടുതലാണ്. അതെ, ഇപ്പൊ ഇവിടെ ഇവരോട് പറയുന്നത് 150 രൂപേന്റെ സാധനത്തിന് 200 രൂപ വാങ്ങുക, അങ്ങനെയല്ലാന്ന് ഇവരുടെ പരിപാടി. അതെ അതെ, എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു വിഷുത്തിരക്കിൽ തന്നെയാണ് ഉള്ളത്. കണ്ണൂർ നഗരത്തിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആൾത്തിരക്കും ഒരു ബഹളവും ഒരു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഒരു എല്ലാവരുടെ മനസ്സിലും ആ ഒരു സന്തോഷവും മുഖത്ത് ആ ഒരു പ്രസന്നതയൊക്കെ കാണാൻ വേണ്ടി കഴിയുന്ന വിപണി ഏതായാലും തകർക്കുകയാണ്. നാളെ വിഷുവും ഇതുപോലെ എല്ലാവർക്കും തകർക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവരും. വലിയൊരു ആൾക്കൂട്ടം കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കണ്ണൂർ ടൗണിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. രതീഷേ, അർജുന, ഈ വടക്കൻ കേരളത്തിൽ പലയിടത്തും ഓണത്തെക്കാൾ വലിയ ആഘോഷമാണ് വിഷു. അർജുന്റെ കല്യാട്ട് എങ്ങനെയാണ് ആ പരിസര പ്രദേശത്ത്? പ്ലാത്തൂരും ഇരിക്കൂറും ഒക്കെ എങ്ങനെയാണ് ഈ വിഷുവാഘോഷം? അർജുന്റെ വീട്ടിൽ രണ്ടമ്മമാരുണ്ട്, അവർക്ക് വിഷുക്കോടിയൊക്കെ എടുത്ത് കൊടുത്തോ? അവർ കൈനീട്ടം തരുമോ? തീർച്ചയായിട്ടും രാവിലെ ഒരു കണി കാണാൻ വേണ്ടി എഴുന്നേക്കും. അതിനുശേഷം ഇവരുടെ നിന്ന് കൈനീട്ടം കിട്ടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കൈനീട്ടം വാങ്ങുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും ഈ സർക്കാരിൻ്റെ ഒക്കെ ഒരു പെൻഷൻ 1600 രൂപയോളം രണ്ടമ്മമാർക്കും പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടമായി കുറച്ചധികം തുക കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എത്ര കിട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു നാണയത്തൊട്ടാണെങ്കിലും അല്ലെങ്കിൽ 1 രൂപയാണെങ്കിലും അല്ലെ 10 രൂപയാണെന്നും അങ്ങനെ രൂപയുടെ കണക്കല്ല, പക്ഷെ അതങ്ങനെ ഒരു കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരുമായി ഒത്തൊരുമിച്ചിരുന്ന് ഒരു സദ്യ, ഇതൊക്കെ തന്നെയാണ് വിഷു. പിന്നെ അതിനെല്ലാം ഉപരി ഇന്ന് രാത്രി മുതൽ തുടങ്ങുന്ന ഒരു പടക്കം പൊട്ടിക്കൽ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. പടക്കമൊന്നും വാങ്ങിയിട്ടില്ല, ഇനി പോകുന്ന വഴിക്ക് പടക്കമൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ. ശരി, ഏതായാലും ഗംഗയമ്മമായി ആഘോഷിക്കാൻ കഴിയട്ടെ വിഷു.